Hello friends, welcome back. In the Namali Palasa Pantinula, top on a chamber on the Punyanu day, polycoat and added the chulada, black and a material at the chulada. Punamaka first top in vendor length the markishium. Punyanu day Padina inchana, top in Araka Dukanada. For friend in him back in my end a piece, cut to see the reconunder. In the Namaka the lake, measurements would come. Friend piece and back piece, Urimichana, it each other. Unchinchana, shoulder would another. Arm holder, unchincha markish in under. Within an hour inchana, chest measurement markish in another. Inch seam elements goody kodukunda ini top in the thade bagam padina inch lengthy lana at the chulada apoivade kodukuna measurement 8 inch ana vidi at the chulada arrange seam elements goody kodukunda punyandi the bullet end pointsum join chiedirtu ini thade bottom bagatunum 1 inch mugaliki mark chida namaka the bullet carve verichidkam ini namaka armhole ana arm hole ide idupole curve cheythu kodukkunnunda ini njan ivide 2.5 inch aanu neck agalam kodukkunnathu ini namukku irakkam nokkam back neck 1.5 inch aanu edukkunnathu front neck 3 inch kodukkunnunda appo njan ivide u neck aanu kodukkunnathu appo idupole oru box vecha shesham namukku u neck mark cheyyam appo measurements nammal mark cheythu eduthu ini namukku idu cut cheyyam First, we cut back neck vali cut cheyam back piece maati shesham front neck cut cheyedukkam appo front piece back piece cut cheyeduthu ini namukku baaki cloth il ninnum sleeve cut cheyam appo njan ivide idupole naalaki fold cheyedutittunde ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം അപ്പോൾ ഞാൻ 1.5 ഇഞ്ച് ആണ് ഈ കോർണറിൽ നിന്ന് മാർക്ക് ചെയ്യുന്നത് രണ്ട് സൈഡിലേക്കും 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലെ മിഡിൽ ഭാഗത്തും മാർക്ക് ചെയ്തു ഇനി നമ്മൾ ഈ പോയിന്റ്സ് ജോയിൻ ചെയ്തു ഇതുപോലെ കർവ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി സ്ലീവിനു വേണ്ട ഇറക്കമാണ് ഞാൻ ഇവിടെ 3 ഇഞ്ച് ആണ് ഇറക്കം എടുക്കുന്നത് അപ്പോൾ ടേപ്പ് ഇതുപോലെ മൂവ് ചെയ്തു നമുക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്യാം ഇപ്പോൾ ഈ മാർക്കിംഗ് എല്ലാം കൂടി ജോയിൻ ചെയ്തത് ഇതുപോലെ നമുക്ക് കർവ് വരച്ചെടുക്കാം അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ദേ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു നമുക്ക് ഫുൾ സർക്കിൾ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു സ്ലീവ് ആണ് ഇതുപോലുള്ള ഒരു സ്ലീവ് കൂടി കട്ട് ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് സ്ലീവും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ പോർഷൻ ആണ് ഷോൾഡർ വരുന്നത് അപ്പോൾ ഇവിടെ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത ഭാഗം ഷോൾഡറിൻ്റെ അടിഭാഗമാണ് അതായത് ആം ഹോളിന് താഴെയായിട്ട് വരുന്ന പോർഷനാണ് അപ്പോൾ അവിടെ നമുക്ക് 3 ഇഞ്ചാണ് നമ്മൾ ലെങ്ത് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെ ഈ താഴെ ഭാഗത്തു നിന്നും 2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പോർഷനാണ് ആം ഹോളിൻ്റെ ഭാഗത്തായി വരുന്നത് ഇനി ഇത് ഇതുപോലെ സെൻറ്റർ പോർഷനിൽ നിന്നും നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഈ 2 ഇഞ്ചിലേ അപ്പോൾ ഇവിടേക്ക് ഇത് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഹോളിൻ്റെ ഭാഗത്താണ് നമുക്ക് ഈ ലെങ്ത് കുറഞ്ഞ ഭാഗം വരുന്നത് അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തുകൊള്ളുക അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് ഇനി നെക്കിന് വേണ്ടി ക്രോസ് പീസ് കൂടി കട്ട് ചെയ്യുന്നുണ്ട് 1.5 ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസാണ് എടുക്കുന്നത് അപ്പോൾ അത് കൂടി നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ചിങ് ആണ് അപ്പോൾ ഞാനിവിടെ ബാക്ക് പോർഷനിലേക്ക് ഹുക്ക് കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലൊരു പീസ് 3 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്
ഇതിന് ലെങ്ത് ഉള്ളത് അപ്പോൾ ഞാൻ 4 ഇഞ്ചോളം ഓപ്പൺ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പീസ് നമുക്ക് ബാക്ക് പോർഷൻ്റെ റൈറ്റ് സൈഡിലായി ഇതുപോലെ മിഡിൽ ഭാഗത്ത് വെച്ച് നമുക്ക് ഈ ഓപ്പണിംഗ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ലൈൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ രണ്ട് സൈഡിലുമായി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം 4.5 ഇഞ്ചിലും താഴെ വേണം സ്റ്റിച്ച് ചെയ്യാനായി അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യണം അപ്പോൾ സ്റ്റിച്ചിങ് ലൈനിൽ കൊള്ളാതെ തന്നെ ഇത് ഓപ്പൺ ചെയ്തെടുക്കണം ഇനി നമുക്കിത് ഉള്ളിലേക്ക് വെച്ച് ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുക്കാം ഇനി നമുക്ക് ഷോൾഡറാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ രണ്ട് പീസിൻ്റെയും റൈറ്റ് സൈഡ് ചേർത്ത് വെച്ച് ഷോൾഡർ ജോയിൻ ചെയ്യാം ഇപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്ത ശേഷം ഈ ക്രോസ് പീസ് വെച്ച് നമുക്ക് നെക്ക് കൂടി ഫിനിഷ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്തു നെക്ക് കൂടി ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ പലാസോയുടെ ഈ കളറുമായി മാച്ച് ചെയ്യുന്ന ഈ റിബൺ കൂടി ഞാനിവിടെ നെക്കിലേക്കും സ്ലീവിൻ്റെ താഴെ ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ സ്ലീവ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ പ്ലീറ്റ്സ് ഇട്ടാണ് ഈ റിബൺ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഫസ്റ്റ് റിബൺ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് എടുക്കാം നമുക്ക് അതിനുശേഷം ഈ സ്ലീവിലും നെക്കിലും സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി ഇപ്പം ഞാനിവിടെ സ്ലീവിൻ്റെ താഴെ ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഈ റിബൺ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവിലും നെക്കിലും സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമ്മളിതുപോലെ സ്ലീവാണ് ജോയിൻ ചെയ്യുന്നത് രണ്ട് സ്ലീവ് നമുക്ക് ജോയിൻ ചെയ്യാം രണ്ട് സ്ലീവും ജോയിൻ ചെയ്തെടുത്തു അപ്പോൾ ഇനി നമുക്ക് ബോഡിയാണ് ക്ലോസ് ചെയ്യേണ്ടത് ടോപ്പിൻ്റെ താഴെ ഭാഗം ഡബിൾ ഫോൾഡ് കൂടി ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ബോഡി ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പ് കാണാം കണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഉള്ളത് ഇനി ഇതിൻ്റെ ബാക്ക് പോർഷനിൽ ഹുക്ക് കൂടി വെച്ച് കൊടുക്കണം നമുക്ക് അപ്പോൾ നമുക്ക് ഈ പലാസോ പാൻറ്റിനോടൊപ്പം ഇത് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം താങ്ക് യു